നാം മലയാളികൾ വളരെ വലിയ പ്രബുദ്ധതയുടെ ഉടമകളാണെന്നാണ് ഒരു വെപ്പ്. സ്വാഭാവികമായും വലിയ അഭിമാനത്തോടു കൂടി നമ്മൾ പറയും, സാംസ്കാരികപരമായും സാക്ഷരപരമായും ഒക്കെ മലയാളികൾ ഏതാണ്ട് സമൂഹത്തിൻ്റെ അത്യുന്നതിയിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വാർത്താ പ്രാധാന്യങ്ങൾ അടിയന്തരമായി കിട്ടേണ്ട പല കാര്യങ്ങളും നമ്മുടെ മാധ്യമങ്ങൾ തമസ്കരിക്കുന്നു. കാരണം കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായി വാളയാറിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട അതായത് അവരുടെ ജീവൻ നഷ്ടപ്പെട്ട രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ കാര്യമായിരുന്നു മുഖ്യധാര മാധ്യമങ്ങൾ ഒരു രണ്ടാഴ്ച കാലം ആഘോഷിച്ചതെങ്കിൽ, ഇപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമായി കുറെ മാവോവാദികൾക്ക് പുറകെയാണ്. അത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വാളയാർ കേസിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണോ ഈ മാവോവാദികളുടെ ഒരു പെട്ടെന്നുണ്ടായ ഒരു രംഗപ്രവേശവും ഏറ്റുമുട്ടലും, അല്ലെങ്കിൽ അവരുടെ രണ്ട് മാവോവാദികളെ കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്ത കാര്യങ്ങളും ഒക്കെ എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ്. സ്വാഭാവികമായും നമ്മളിത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വെക്കുന്നത് വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണം, ആര് എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ള കേസിലെ മൂന്ന് പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവിനെതിരെ സർക്കാർ ഇന്ന് അപ്പീൽ പോകും, നാളെ അപ്പീൽ പോകുമെന്നൊക്കെ പറയുന്നു. നിയമസഹായം ആ കുട്ടികളുടെ വേണ്ടത് ചെയ്യുമെന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ആ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ലഭിച്ചു. ഇതൊക്കെ തന്നെ ഇപ്പോൾ വാർത്താ പ്രാധാന്യമില്ലാതായി പോകുമ്പോഴാണ് യഥാർത്ഥ ഒരു മാധ്യമ ധർമ്മത്തിൻ്റെ പ്രതിബദ്ധത ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. വാളയാർ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണം. നമുക്കറിയാം 2017 പതിമൂന്നാം തീയതി 13 വയസ്സുകാരി ഒരു 13-കാരി തൂങ്ങി മരിക്കുന്നു. അതേ വർഷം 2017 March 4 ആ കുട്ടിയുടെ അനിയത്തി, അതായത് 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയും ഇതേപോലെ തൂങ്ങി മരിക്കുന്നു. ഈ ഒരു കേസിൽ നമ്മൾ മൂന്ന് പ്രതികൾ എന്നല്ല നമ്മൾ പറയേണ്ടത്, അതായത് പ്രദീപ് കുമാർ, വലിയ മധു, കുട്ടി മധു, ഷിബു മാത്രമല്ല ഒരു പ്രായപൂർത്തിയാകാത്ത ഒരാളും കൂടി ഈ കേസിലെ അക്യൂസ്ഡ് ആയിരുന്നു, പ്രതികളായിരുന്നു. ഇവരെ എല്ലാം വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവ് വന്നു. ദുർബലമായ പ്രോസിക്യൂഷൻ വാദങ്ങൾ നിരത്തി ഈ പ്രതികൾക്ക് വളരെ സുഖകരമായ രീതിയിൽ പുറത്ത് ഇറങ്ങാൻ, ശിക്ഷയിൽ നിന്ന് രക്ഷ നേടുവാനുള്ള സഹായം ചെയ്തു കൊടുത്ത ആളുകളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. പ്രോസിക്യൂഷൻ വേണ്ട രീതിയിൽ വാദിച്ചിട്ടില്ല എന്ന് പോലീസ് കുറ്റപ്പെടുത്തുന്നു. പക്ഷേ ഇതിനിടയിൽ ഇത് മുകളിൽ നിന്ന് ആ രണ്ട് കുഞ്ഞുങ്ങളുടെ ആത്മാവ് ഇത് നോക്കി നൊമ്പരപ്പെടുന്നുണ്ടാകാം എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ കെട്ടുകെട്ടിച്ചുകൊണ്ട് കുറേ മാവോവാദികളെ കൊണ്ടുവന്ന് വാളയാർ കേസിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള എന്തെങ്കിലും ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ ഇത് പൊതുസമൂഹം ഒരേ മനസ്സോടുകൂടി അതിനെ ചെറുക്കണം. കാരണം ആ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ ഈ പ്രതികളെ, കുറ്റക്കാരായ പ്രതികളെ കർശനമായി ശിക്ഷിക്കണം. അതിനു വേണ്ട കാര്യങ്ങൾ ആർജവത്തോടുകൂടി പ്രതിബദ്ധതയോടുകൂടി ഇവിടുത്തെ സംസ്ഥാന സർക്കാരും നമ്മുടെ സംസ്ഥാന സർക്കാരും നിയമ സംവിധാനങ്ങളും ചെയ്യണം എന്നതാണ് ഒരു മാധ്യമ ധർമ്മത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട്, യഥാർത്ഥ മാധ്യമധർമ്മത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്.